നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ ഹണ്ടർ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. മൂന്ന് സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടെ ഹരിയാനയിലെ NDA സർക്കാർ പ്രതിസന്ധിയിൽ. ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് കോൺഗ്രസ്. രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം. JJP MLA മാരുടെ പിന്തുണയുണ്ടെന്നും സർക്കാരിന് ഭീഷണിയില്ലെന്നും BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതി 93 മണ്ഡലങ്ങൾ. 61% പോളിംഗ് എന്ന കണക്കുകൾ. അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. ബംഗാളിലും UPയിലും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ. തെലങ്കാന മുഖ്യമന്ത്രി ചട്ടലംഘനം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ ലാലു പ്രസാദ് യാദവ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. ഉത്തരവാദിത്തം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നുവെന്ന് KSുധാകരൻ. യാത്ര സ്പോൺസർഷിപ്പാണോ എന്ന് സംശയം. ആർക്കും ചുമതല കൊടുത്തില്ല. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വിദേശയാത്രയുടെ വരുമാന സ്രോതസ് വെളിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ആരാണ് സ്പോൺസർ എന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്നും V. മുരളീധരൻ. നാളെ നടക്കാനിരുന്ന മന്ത്രിസഭായോഗം മാറ്റിവെച്ചു. വിദേശത്തുള്ള മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കാനായിരുന്നു തീരുമാനം. പിന്നീട് മന്ത്രിസഭായോഗം മാറ്റിവെച്ചതായി അറിയിക്കുകയായിരുന്നു. പുതുക്കിയ തീയതി പിന്നീട് തീരുമാനിക്കും. സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. 12 ജില്ലകളിൽ താപനില ഉയരും. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കാസർഗോഡും കണ്ണൂരും വേനൽ മഴ. കോഴിക്കോട് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സാമ്പിൾ പരിശോധിച്ചത്. രോഗബാധ സംശയിക്കുന്ന വേങ്ങേരി സ്വദേശി ചികിത്സയിൽ. 5 പേർ രോഗമുക്തരായി. വെസ്റ്റ് നൈൽ പനിയുടെ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമില്ല. ഇടക്കാല ജാമ്യഹർജിയിൽ തീരുമാനം എടുക്കാതെ സുപ്രീംകോടതി. വ്യാഴാഴ്ച വീണ്ടും വാദം. ഇടക്കാല ജാമ്യത്തെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടി. പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. ബൈക്കിൽ സഞ്ചരിച്ച യുവതിയെ വലിച്ച് താടയിട്ടു. വേങ്ങൽ സ്വദേശിയായ യുവതിക്ക് കൈക്കും താടിക്കും പരിക്ക്. തിരുവല്ല സ്വദേശി ജോജി പോലീസ് കസ്റ്റഡിയിൽ. പ്രതി ആക്രമണം നടത്തിയത് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ ഡോക്ടർ KV പ്രീതിക്കെതിരെ പുനരന്വേഷണം. അതിജീവതയുടെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഉത്തരമേഖലാ IG KSേതുരാമൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയുടെ തുടർ ചികിത്സയ്ക്കായി ക്രൌഡ് ഫണ്ടിംഗ് നടത്താൻ സമരസമിതി. ഈ മാസം 15 മുതൽ പൊതുജനങ്ങളിൽ നിന്നും സഹായം തേടാൻ തീരുമാനിച്ചതായി ഹർഷീന സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ. ഹർഷീനയുടെ ആരോഗ്യാവസ്ഥ മോശമെന്ന് ഭർത്താവ് അഷ്റഫ്. കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതാണ് നിലവിലെ പ്രശ്നമെന്നും അഷ്റഫ്. ആലപ്പുഴയിൽ പ്രസവശേഷം ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. തള്ളിയത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. യുവതിയുടെ മരണത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന BJPയിൽ വിഭാഗീയത രൂക്ഷം. നേതൃയോഗം ബഹിഷ്കരിച്ച് PK കൃഷ്ണദാസ് പക്ഷം. EP ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നുപറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവ്ദേക്കർ. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച KSുരേന്ദ്രനും വിമർശനം. BJP 4 സീറ്റിൽ ജയിക്കുമെന്ന് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. ശോഭാ സുരേന്ദ്രനും KSുധാകരനും ദല്ലാൾ നന്ദകുമാറിനുമെതിരായ പരാതിയിൽ LDF കൺവീനർ EP ജയരാജന്റെ മൊഴിയെടുത്തു. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിലായിരുന്നു മൊഴിയെടുപ്പ്. മാസപ്പടിക്കേസിലെ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മാത്യു കുഴൽനാടൻ MLA. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തിരിച്ചടിയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടാനല്ല കേസ് നൽകിയതെന്നും മാത്യു കുഴൽനാടൻ.
മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു രേഖയും ഇല്ലാതെ കോടതിയിൽ പോയതിന് പിന്നിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വി ഡി സതീശൻ വിഷമിറക്കിപ്പിച്ചു. ഇതിന് പിന്നിൽ ആരുടെ താൽപര്യമാണെന്ന് വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ. മാസപ്പടി കേസിലെ കോടതി വിധി നുണപ്രചാരണത്തിനേറ്റ തിരിച്ചടിയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. വി ഡി സതീഷിനേക്കാൾ കേമനാണ് താനെന്ന് സ്ഥാപിക്കാനാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ശ്രമം. എം എൽ എ സ്ഥാനം രാജിവെച്ച് കുഴൽനാടൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഇ പി ജയരാജൻ. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരികെയെത്തുന്നു. നാളെ ചുമതലയേൽക്കും. പദവി ഏറ്റെടുക്കാൻ അനുമതി നൽകി ഹൈക്കമാൻഡ്. പദവിയെച്ചൊല്ലി തർക്കമില്ലെന്ന് കെ സുധാകരൻ. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്നും അഭിപ്രായം പറയാൻ ഇല്ലെന്നും ഇ പി ജയരാജൻ. ലൈഫ് പാർപ്പിട പദ്ധതിയിൽ നഗരസഭകളുടെ വിഹിതം നൽകുന്നതിന് 217.22 കോടി രൂപയുടെ വായ്പയ്ക്ക് ധനവകുപ്പ് അനുമതി നൽകി. നഗരസഭാ വിഹിതം വിതരണം ചെയ്യാനുള്ള തുകയാണ് ഹഡ്കോയിൽ നിന്ന് വായ്പയായി ലഭ്യമാക്കുന്നത്. 10,861 പേർക്കാണ് ലൈഫ് വിഹിതം ലഭ്യമാക്കുക. വയനാട് അമ്പലവയൽ ആറാട്ടുപാറയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. വളർത്തുനായിയെ പുലി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിനിടിച്ച് കാട്ടാന ചരിഞ്ഞതിൽ റെയിൽവേക്കെതിരെ വനംവകുപ്പ്. ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കാൻ നടപടിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട് വടകര അഴിയൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മദ്രസയിലേക്ക് പോവുകയായിരുന്ന കുട്ടിക്ക് നേരെയാണ് നായ്ക്കൾ പാഞ്ഞെടുത്തത്. വിദ്യാർത്ഥി സമീപത്തെ വീട്ടിലേക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു. പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന ചലച്ചിത്ര താരങ്ങൾക്ക് മുന്നറിയിപ്പുമായി സുപ്രീംകോടതി. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിച്ചാൽ ഉത്തരവാദിത്തം താരങ്ങൾക്ക്. പരസ്യവാചകങ്ങളിൽ പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത പരിശോധിക്കണം. പരസ്യം വസ്തുതാപരമെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത താരങ്ങൾക്കുണ്ടെന്നും സുപ്രീംകോടതി. കടലിൽ മുങ്ങിത്താണ മത്സ്യത്തൊഴിലാളിയെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. കുളച്ചൽ സ്വദേശി അജിനെയാണ് രക്ഷപ്പെടുത്തിയത്. ബേപ്പൂർ തീരത്ത് നിന്ന് 39 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം. രക്ഷാദൌത്യത്തിന്റെ ദൃശ്യങ്ങൾ 24. മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. നാളെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്താൻ നിർദ്ദേശം. യദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് എം എൽ എയുടെയും മൊഴിയെടുക്കും. എൻ സി ഇ ആർ ടി പാഠപുസ്തകം വ്യാജമായി അച്ചടിച്ച കൊച്ചിയിലെ 2 സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കേസ്. എൻ സി ഇ ആർ ടിയുടെ പരാതിയിൽ കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ്. ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ സൈന്യം വധിച്ചു. കുൽഗാമിലെ ഏറ്റുമുട്ടലിലാണ് 3 പേരെ വധിച്ചത്. ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ രാജ്ഭവനിലെ ജീവനക്കാർക്കെതിരെ ആരോപണവുമായി പരാതിക്കാരി. രാജ്ഭവനിലെ 3 ജീവനക്കാർ കയ്യേറ്റം ചെയ്തുവെന്ന് പരാതി. ഫോൺ തട്ടിയെടുത്ത് മുറിയിൽ പൂട്ടിയിട്ടെന്നും ആരോപണം. പീഡനക്കേസിൽ ഒളിവിൽ പോയ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ഉടൻ ജർമ്മനിയിലേക്ക്. യാത്രയ്ക്ക് സർക്കാരിന്റെ അനുമതി. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രജ്വൽ മടങ്ങി വന്നേക്കുമെന്ന നിഗമനത്തിൽ ബംഗളൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തം. കേരള തീരത്തെത്തിയ ഇറാനിയൻ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു. ബോട്ടിലുണ്ടായിരുന്നത് കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികൾ. രേഖകളെല്ലാം കൃത്യമായിരുന്നതിനെ തുടർന്നാണ് വിട്ടയച്ചത്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ച് സി ബി ഐ. പകർപ്പ് പ്രതികൾക്ക് കൈമാറണം എന്ന് കോടതി നിർദ്ദേശം. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ യാത്ര വീണ്ടും മാറ്റി. ഓക്സിജൻ വാൽവിന്റെ തകരാറിനെ തുടർന്നെന്ന സൂചന. വെള്ളിയാഴ്ച പേടകം വിക്ഷേപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ തിരുവല്ലയിലെ നെടുംപറമ്പിൽ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ഉടമ എൻ എം രാജുവിനെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ്. നിക്ഷേപകർ നൽകിയ പരാതിയിലാണ് നടപടി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി. ആശുപത്രിയിൽ ഒരു ഒ പി കൌണ്ടർ കൂടി പ്രവർത്തനം ആരംഭിച്ചു. രോഗികൾക്ക് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാൻ സംവിധാനം ഒരുക്കാൻ എം എൽ എ കുറുക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. നടപടി 24 വാർത്തയെ തുടർന്ന്.
ജോലി വാഗ്ദാനം ചെയ്ത് റഷ്യയിലേക്ക് ആളുകളെ കടത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരാണ് പിടിയിലായത്. ഡൽഹി CBI യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. നടി കനകല്ലതയ്ക്ക് അന്ത്യാഞ്ജലി. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കാരം നടന്നു. രാവിലെ മലയിൻ കീഴ് പൊറ്റലിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തമിഴ്നാട് അരിയലൂരിൽ കാറും ലോറിയും കൂട്ടിടിച്ച് 4 മരണം. അപകടമുണ്ടായത് അരിയലൂർ തഞ്ചാവൂർ റോഡിൽ ഏലക്കുറിഞ്ചിയിൽ വൈകിട്ടോടെ. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ 4 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹങ്ങൾ അരിയലൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് കോടന്നൂർ സ്വദേശി രാഹുൽ. കേസിൽ പിടിയിലായവരുടെ എണ്ണം 4. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കൊല്ലത്ത് ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പരവൂർ പൂതക്കുളത്താണ് സംഭവം. പ്രീത, മകൾ ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ്, ശ്രീജുവിന്റെ ആരോഗ്യനിലയും ഗുരുതരം. പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ PA കുട്ടി അന്തരിച്ചു. 73 വയസ്സായിരുന്നു അന്ത്യം. കോഴിക്കോട് ചാലപ്പുറത്തെ വസതിയിൽ കണ്ണംപറമ്പ് പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടന്നു. ആലപ്പുഴ ചേർത്തലയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ CPIM സ്ഥാപിച്ച കൊടി എടുത്തുമാറ്റി സ്ത്രീകൾ. വഴിത്തർക്കത്തെ തുടർന്ന് 8 മാസം മുൻപാണ് CPIM കൊടി നാട്ടിയത്. കൊടി മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് കൊടിമരത്തിൽ ഗൃഹനാഥൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. കനത്ത ചൂടിൽ കോട്ടയം നീണ്ടൂരിലെ യുവകർഷകരുടെ വാഴക്കൃഷി നശിച്ചു. 2 ഏക്കറിൽ കൃഷി ചെയ്ത 3000 വാഴകൾ കരിഞ്ഞുണങ്ങി. ഓണവിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി. തൃശൂർ എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. സൂര്യാഘാതമേറ്റാണ് പശു ചത്തതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. രാവിലെ പെയ്ത മഴയിൽ കാസർഗോഡ് ചെർക്കള ടൗണിൽ വെള്ളക്കെട്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുചാൽ നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണം. ഇടിമിന്നലിൽ ജില്ലയിലെ പല ഭാഗത്തും വീടുകൾക്ക് നാശനഷ്ടം. കോഴിക്കോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് മുക്കം പെരുമ്പടപ്പ് സ്വദേശി സനീഷ്. ശനിയാഴ്ചയാണ് ബൈക്കുകൾ കൂട്ടിടിച്ചുണ്ടായ അപകടത്തിൽ സനീഷിന് പരുക്കേറ്റത്. തിരുവനന്തപുരത്ത് വീണ്ടും ജീവനെടുത്ത് ടിപ്പർ ലോറി. കടക്കൂട്ടം വിട്ടറോഡിൽ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമാത്തുറ സ്വദേശി റുക്സാന. അടിയന്തര റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി. സതേൺ റെയിൽവേ മസ്തൂർ യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയായി സതീഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ചെന്നൈയിൽ ചേർന്ന കേന്ദ്ര പ്രവർത്തക സമിതി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ്. SMRU തിരുവനന്തപുരം ഡിവിഷണൽ ട്രഷററായിരുന്ന KC സതീഷ് കുമാർ മുൻ കേരള ക്രിക്കറ്റ് താരമാണ്. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ വാഹനാപകടത്തിൽ 2 മരണം. കാറും ആംബുലൻസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചത് കാർ യാത്രക്കാർ. അടൂരിൽ നായ സ്കൂട്ടറിന് കുറുകെ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. മരിച്ചത് മണ്ണടി സ്വദേശി സജീഷ്. കൈപ്പുഴമുട്ടിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമൽദേവിന് വിദഗ്ധ ചികിത്സയ്ക്കായി ധനസഹായം തേടുന്നു. തലച്ചോറിന് ശക്തമായ ക്ഷതം ഏറ്റതുകൊണ്ടാണ് വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നത്. സഹായം അയക്കേണ്ട വിലാസം രജനി സന്തോഷ്, SBI വെച്ചൂർ ബ്രാഞ്ച്. അക്കൌണ്ട് നമ്പർ 6702357562. ന്യൂസിലേക്ക് തിരികെ. ഇനി പ്രധാന അറിയിപ്പുകൾ. ICSE ISC ഇംപ്രൂവ്മെന്റ് പരീക്ഷ ജൂലൈയിൽ നടക്കും. ഗ്രേഡുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പരമാവധി 2 വിഷയങ്ങളിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം. കേരള സർവകലാശാല കോളേജുകളിൽ 1 സെമസ്റ്റർ PG വിദ്യാർത്ഥികൾക്ക് 2023-24 രണ്ടാം സെമസ്റ്ററിലേക്ക് കോളേജ് മാറ്റത്തിനായി അപേക്ഷിക്കാം. കോളേജ് മാറ്റം ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ തമ്മിലും സ്വാശ്രയ കോളേജുകൾ തമ്മിലും അനുവദിക്കും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബോട്ടണി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട്. ഈ മാസം 22 വരെ അപേക്ഷ സമർപ്പിക്കാം. ദേശീയ വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് BJP പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു.
ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പെന്ന് വടക്കിഴക്കൻ ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാർ. 10 വർഷമായി ബി ജെ പിയുടെ അന്യായം തുടരുന്നു, ന്യായത്തിന്റെ പോരാട്ടത്തിനൊപ്പമാണ് താനെന്നും കനയ്യകുമാർ 24നോട്. വോട്ട് രേഖപ്പെടുത്തി ബോളിവുഡ് താരം ഹൃദേഷ് ദേശ്മുഖും ഭാര്യ ജനീലിയ ദേശ്മുഖും മഹാരാഷ്ട്രയിലെ ലത്തൂരിലെത്തിയാണ് വോട്ട് ചെയ്തത്. ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണം നേരിടാൻ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് തയ്യാറാകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാഗരിക ഘോഷ്. പരിരക്ഷയിൽ അഭയം തേടുകയല്ല ഗവർണർ ചെയ്യേണ്ടത്, തെറ്റ് ചെയ്യാനുള്ള പരിരക്ഷയല്ല ഭരണഘടന നൽകുന്നത്. സന്ദേശ് ഖാലി വിഷയത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും സാഗരിക ഘോഷ്. ജാർഖണ്ഡിൽ കള്ളപ്പണക്കേസിൽ മന്ത്രി അലംഗീർ ആലമിന്റെ പേഴ്സണൽ സെക്രട്ടറി അറസ്റ്റിൽ. പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാൽ, വീട്ടുജോലിക്കാരനായ ജഹാംഗീർ എന്നിവരാണ് അറസ്റ്റിലായത്. റെയ്ഡിൽ 34.23 കോടി രൂപ പിടിച്ചെടുത്തു. ഉത്തരാഖണ്ഡിലെ പൌരി ഗർവാൾ ജില്ലയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. മഴ പെയ്യിക്കാൻ പൈലറ്റ് ക്ലൗഡ് സീഡിംഗ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനം. നഗരപ്രദേശങ്ങളിൽ കാർഷിക അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കത്തിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ജമ്മുകശ്മീർ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ 4 മാസത്തിനിടെ സന്ദർശനം നടത്തിയത് 10 ലക്ഷം പേർ. കണക്ക് പുറത്തുവിട്ട് കശ്മീർ ടൂറിസം വകുപ്പ്. തിങ്കളാഴ്ചകളിൽ ചുളിവുകളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ജീവനക്കാർക്ക് അനുവാദം നൽകി CISR. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള സ്വച്ഛ് പക്വാദ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. ഓരോ സെറ്റ് വസ്ത്രവും ഇസ്തിരിയിടുന്നത് 200 ഗ്രാം കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതിന് തുല്യമാണെന്നും CSIR. സൽമാൻഖാന്റെ വസതിക്ക് നേരെ വെടിവെപ്പ് നടത്തിയ കേസിൽ 5ാം പ്രതി അറസ്റ്റിൽ. മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം പ്രതിയെ പിടികൂടി. സൽമാൻഖാന്റെ വസതിക്ക് നേരെ വെടിവെപ്പുണ്ടായത് കഴിഞ്ഞ മാസം 14. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച AICC മുൻ മീഡിയ കോർഡിനേറ്റർ രാധിക ഖേര BJPയിൽ. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചു. പ്രളയക്കെടുതിയിൽ വളഞ്ഞ് ബ്രസീൽ. മരണം 85 ആയി, 105 പേരെ കാണാതായി. വൈദ്യുതി നിലച്ചതോടെ 4 ലക്ഷത്തോളം പേർ ഇരുട്ടിൽ. 1.5 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. പിതാവ് ചാൾസ് 3ാമനെ സന്ദർശിക്കുന്നതിൽ നിന്ന് ഹാരി രാജകുമാറിനെ വിലക്കി കാമില രാജ്ഞി. വിശ്വാസ പ്രശ്നങ്ങളും ആരോഗ്യസ്ഥിതി മോശമായതും കണക്കിലെടുത്താണ് തീരുമാനം. ബോയിംഗ് 787 വിമാനങ്ങളിൽ കൃത്യമായ സുരക്ഷാ പരിശോധന നടത്തിയോ എന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. ബോയിംഗ് 787 ഡ്രീം ലൈനർ മതിയായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ ചൈന ഹാക്കിംഗിന് ശ്രമിച്ചതായി ബ്രിട്ടീഷ് സായുധ സേനയുടെ വെളിപ്പെടുത്തൽ. സേനാ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ ചോർന്നതായി വിവരം. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർധന. പവന് 240 രൂപ വർദ്ധിച്ച് 53,080 രൂപയായി. ഗ്രാമിന് 6,635 രൂപ. രാജ്യത്ത് ഡേറ്റാ സെന്റർ ആരംഭിക്കുന്നതിന് 267 കോടിയുടെ സ്ഥലമിടപാട് നടത്തി മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിൽ 48 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. ഹൈദരാബാദിൽ ആസൂത്രണം ചെയ്യുന്നത് ഡേറ്റ അനലിറ്റിക്സ് മേഖലയിലെ ഏറ്റവും വലിയ സെന്ററുകളിൽ ഒന്നാണെന്ന് കമ്പനി. ടെസ്ല വീണ്ടും കൂട്ടപ്പിരിച്ചുവിടലിലേക്ക്. സോഫ്റ്റ്വെയർ സർവീസ് ടീമുകൾക്ക് പിങ്ക് സ്ലിപ്പുകൾ നൽകി. കഴിഞ്ഞ മാസം 10% തൊഴിലാളികളെ ടെസ്ല പിരിച്ചുവിട്ടിരുന്നു. ടെക്സസ്, കാലിഫോർണിയ, നെവാഡ എന്നിവിടങ്ങളിലായി 6,700ലധികം പേർക്ക് ജോലി നഷ്ടം. രാജ്യത്തെ ഇലക്ട്രിക് കാർ വിപണി ലക്ഷ്യമിട്ട് ചൈനയിൽ നിന്ന് മറ്റൊരു കമ്പനി കൂടിയെത്തുന്നു. ഫിയറ്റ്, ജീപ്, സിട്രോൺ ഉൾപ്പെടെയുള്ള വാഹന ബ്രാൻഡുകളുടെ ഉടമയായ സ്റ്റൈലാൻഡ്സുമായി സഹകരിച്ചാണ് ലീപ് മോട്ടോർ എന്ന കമ്പനി ഉൽപ്പാദനം തുടങ്ങുക. ഇന്ത്യൻ വിപണി പ്രവേശനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. മെറ്റൽ ബോഡിയോട് കൂടിയ പുതിയ ഇലക്ട്രിക് ഓട്ടോയായ ട്രിയോ പ്ലസ് വിപണിയിൽ അവതരിപ്പിച്ച മഹീന്ദ്ര. 3.58 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. ഇനി കായിക വാർത്തകൾ. മുൻ പരിശീലകൻ ഇവാൻ മുക്കോമനോവിച്ചിൽ നിന്ന് 1 കോടി രൂപ പിഴ ഈടാക്കിയിരുന്നതായി വെളിപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫ് വിവാദത്തിൽ കോച്ചിനെതിരെ നടപടി എടുത്തിരുന്നതായി കായിക തർക്ക പരിഹാര കോടതിയിൽ സത്യവാങ്മൂലം.
ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സാധ്യതാ സംഘത്തിലേക്ക് 15 പേരെ കൂടി ഉൾപ്പെടുത്തി. മലയാളി താരം സഹൽ അബ്ദ് സമദും ലിസ്റ്റിലുണ്ട്. ഇതോടെ 31 അംഗ സാധ്യതാ സംഘത്തിൽ 4 മലയാളികളായി. കേരള ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രിയോസ് ഡിയാമന്റെ കോസിനായി മോഹൻ ബഗാനും രംഗത്ത്. ബ്ലാസ്റ്റേഴ്സുമായി ഇതുവരെ കരാർ പുതുക്കാത്ത താരത്തിനായി ഈസ്റ്റ് ബംഗാളും ഓഫർ വെച്ചിരുന്നു. ഇത്തവണത്തെ ISL ഗോൾഡൻ ബൂട്ട് ദിമിത്രിയോസിനായിരുന്നു. ദിലീഷ് പോത്തൻ, നമിത പ്രമോദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മച്ചാന്റെ മാലാഖ എന്ന ചിത്രം 14 June തിയേറ്ററുകളിൽ എത്തും. ബോബൻ സാമുവലാണ് സംവിധാനം. പതിനാറാം വയസ്സിൽ രജനീകാന്തിൽ നിന്ന് സമ്മാനം വാങ്ങിയ ശേഷം പ്രസംഗിക്കുന്ന തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ വീഡിയോയിലുള്ളത് അണ്ണാമലയല്ല, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പെരുമാൾ മണിയാണ്. 1999 പടയപ്പ എന്ന സിനിമയുടെ വിജയാഘോഷത്തിൽ നിന്നുള്ള ദൃശ്യമാണിത്. SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് 11 ദിവസം നേരത്തെയാണ് ഫലപ്രഖ്യാപനം. കോഴിക്കോട് ബാലുശ്ശേരി കുറുമ്പൊയിൽ വയലട തലയാട് റോഡിൽ ഗതാഗത നിയന്ത്രണം. നിയന്ത്രണം നാളെ മുതൽ റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകും വരെ നിയന്ത്രണം തുടരും. ചങ്ങനാശ്ശേരി മലയക്കുന്നിൽ നാളെ ജലവിതരണം പൂർണ്ണമായും മുടങ്ങും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. ഊട്ടി കൊടൈക്കനാൽ സന്ദർശിക്കാൻ നാളെ മുതൽ ഇ പാസ് നിർബന്ധം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ എറണാകുളം സിറ്റിംഗ് നാളെ രാവിലെ 11 മുതൽ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സിറ്റിംഗ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ കൂറ്റൻമരം കടപുഴകി വീണു. 1 മരണം, 2 പേർക്ക് പരുക്ക്. അൽജസീറയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ തീരുമാനത്തെ അപലപിച്ച് നാഷണൽ യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണം എന്ന വിമർശനം. ഇവിടെ ഹണ്ടർ ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.